ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയായ ഒരു ദോശയുമായിട്ടാണ്. അതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഇതിലേക്കായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. ചെറുപയറും പച്ചരിയും ഒരേ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ചെറുപയറും പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കുതിർത്ത് വെച്ച പകുതി പച്ചരിയും പകുതി ചെറുപയറും കൂടി ആദ്യം നമുക്ക് അരച്ചെടുക്കാം. അതിലേക്ക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം രണ്ട് ചുവന്ന മുളക്, കുറച്ച് ചെറിയുള്ളി, ഒരു കഷ്ണം സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. ആദ്യത്തെ പച്ചരിയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും കൂടി അരച്ചെടുക്കാം. ചെറിയ തരിയൊന്നും ഉണ്ടാവില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ പച്ചരിയും ചെറുപയറൊക്കെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം മാഗി മസാല ചെറിയൊരു പാക്കറ്റ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാന്നുണ്ടെങ്കിൽ ഇത് ചേർക്കാതിരിക്കുകയാണ് നല്ലത്. ഈ മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുപയർ കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. എന്നിട്ട് സ്റ്റൗ കത്തിച്ച് ദോശക്കല്ല് വെച്ചിട്ട് നമുക്ക് ഈ ചെറുപയർ ദോശ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നെയ്യ് ഇഷ്ടമുള്ളവർക്കൊക്കെ നെയ്യ് ഉപയോഗിച്ച് ഉണ്ടാക്കുക കേട്ടോ. അതേപോലെ ചെറുപയറും പച്ചരിയും തലേ ദിവസം അരച്ച് വെച്ച് ഉഴുന്ന ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കണ പോലെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമുക്കൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇനി ഈ ദോശയുടെ മുകൾ ഭാഗവും ഇതേപോലെ മുരിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ട ചമ്മന്തി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു കഷ്ണം സവോള, കുറച്ച് ചെറിയുള്ളി, രണ്ടോ മൂന്നോ വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് തേങ്ങയും ചേർക്കുക. നമുക്ക് എത്ര ചമ്മന്തി വേണം അതിനനുസരിച്ച് വേണം തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ തേങ്ങ നല്ലപോലെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പച്ചമണം ഒന്ന് മാറുന്ന വരെ വറുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഹെൽത്തിയായ ദോശയും ചമ്മന്തിയും റെഡിയായി. ഈ ദോശ കഴിക്കാൻ മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ചമ്മന്തി മാത്രം മതി ദോശ കഴിക്കാൻ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. അതേപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.